എല്ലാ മേഖലയിലും പരീക്ഷണം നടക്കുന്ന ഈ കാലത്ത് ഒമാനിൽ ഒരു മലയാളി പരീക്ഷണം നടത്തിയിരിക്കുന്നത് ചിത്രരചനയിലാണ്. തൻ്റെ പടം ഇഷ്ടപ്പെട്ട സൗദി രാജാവ് ഈ തിരുവനന്തപുരം കാരനിൽ നിന്ന് അത് സ്വന്തമാക്കുകയും ചെയ്തു. സീക്രട്ട് മറ്റൊന്നുമല്ല, ബ്രഷും പെയിൻറ്റും ഇല്ലാതെയാണ് അജയൻ ചിത്രങ്ങൾ തീർക്കുന്നത്. ചായക്കൂട്ടില്ലാത്ത അതിവിചിത്രമായ ചിത്രം. അജയന്റെ സൃഷ്ടിയെ പരിചയപ്പെടുത്താൻ ഇതിലും നല്ലൊരു പ്രയോഗമില്ല. ക്യാൻവാസിൽ വർണ്ണക്കൂട്ടുകൾ ഒരുക്കി തീർത്ത സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ചിത്രം കാണുന്നവർ ആസ്വദിച്ചു തീർക്കാൻ സമയം അല്പമെടുക്കും. ബ്രഷും ചായങ്ങളും തൊടാതെയാണ് ഈ ചെറുപ്പക്കാരൻ തന്റെ സൃഷ്ടിയെ മനോഹരമാക്കിയിരിക്കുന്നത്. നമ്മൾ പരമ്പരാഗതമായി കളറുകൾ, വാട്ടർ കളറോ ഓയിൽ പെയിന്റിങ്ങോ അങ്ങനെന്തെങ്കിലും കളറുകൾ ഉപയോഗിച്ച് ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് അപൂർവമാണ്. പേപ്പർ കഷ്ണങ്ങൾ അതിൻ്റെ കളർ, ആ കളർ നമ്മൾ മറ്റ് കളർ ഉപയോഗിക്കാതെ പേപ്പറിൻ്റെ അതാത് കളർ തന്നെ നിലനിർത്തിക്കൊണ്ട് പേപ്പർ കഷ്ണങ്ങൾ മാത്രം വെച്ച് ചെയ്യുന്നു. എന്നാൽ നോക്കുമ്പോൾ അതറിയുന്നില്ല, ഒരു ഫോട്ടോ എങ്ങനെയാണ് കാണുന്നത്, പോർട്രേറ്റ് എങ്ങനെയാണ് കാണുന്നത് അതേ ഇതിൽ കാണാൻ പറ്റും. അറബ് ആനുകാലികങ്ങളിലെ അക്ഷരങ്ങളോട് കൂടിയ ഗ്ലോസി പേപ്പർ ചെറിയ കഷ്ണങ്ങളായി കീറിയെടുക്കും. പിന്നെ ഫെവിക്കോൾ ചേർത്ത് സൺമേക്കപ്പ് ബോർഡിൽ ഒട്ടിച്ചെടുത്ത് ചിത്രങ്ങൾ രൂപപ്പെടുത്തും. അങ്ങനെ കലാരംഗത്ത് പുതിയ ചരിത്രം തീർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അജയൻ. അറബിക് മാഗസിൻ്റെ അക്ഷരങ്ങളോടുകൂടിയ വളരെ ചെറിയ കഷ്ണങ്ങളായി കീറിയെടുത്ത് ഫെവിക്കോൾ ചേർത്ത് ക്യാൻവാസിൽ ഒട്ടിച്ചാണ് ഈ ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരേ വലിപ്പത്തിലുള്ള അറബിക് മാഗസിൻ്റെ മാഗസിനിലെ പേജുകളിൽ നിന്നും അതാത് വർണ്ണങ്ങളെടുത്ത് ഫെവിക്കോൾ ചേർത്ത് ഒട്ടിച്ച് ആണ് ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ എണ്ണച്ചായമെന്ന് തോന്നിക്കുന്ന ചിത്രത്തിൻ്റെ വ്യത്യസ്തത സൂക്ഷ്മദൃഷ്ടിയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വായിച്ചു വലിച്ചെറിയുന്ന അറബിക് മാഗസിനുകളിലെ പേപ്പർ കഷ്ണങ്ങൾ ശേഖരിച്ച് അക്ഷരത്തിനും നിറങ്ങൾക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ചിരിക്കുന്ന സുൽത്താൻ്റെ ചിത്രത്തിന് അജയൻ ചെലവഴിച്ചത് 7 മാസത്തിൽ കൂടുതൽ സമയമാണ്. അബ്ദുള്ള രാജാവിൻ്റെ ചിത്രവും ഇതുപോലെ ക്യാൻവാസിൽ പകർത്തിയ അജയൻ അത് രാജാവിന് നേരിട്ട് സമ്മാനിച്ചിരുന്നു. അങ്ങനെ അബ്ദുള്ള രാജാവിൻ്റെ പ്രശംസയ്ക്കർഹരായ വിരളം മലയാളികളിൽ ഒരാളാണ് അജയൻ. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്തും എല്ലാവരും പറഞ്ഞിരുന്നു, അവിടുത്തെ സൗദികളും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇതൊരിക്കലും അവിടെ കൊടുക്കാൻ പറ്റില്ല, ഒരു സാധാരണക്കാരൻ ഒരിക്കലും രാജാവിനെ കാണാൻ പറ്റില്ല, അങ്ങനെ എല്ലാവരും പറഞ്ഞു. പക്ഷേ ഈ മകനെ കണ്ടു, അദ്ദേഹം ഈ ചിത്രം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ രാജാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴും അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ചായങ്ങളില്ലാതെ പഴയ പേപ്പറുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ ചിത്രത്തിൻ്റെ അടുത്തെത്തുമ്പോഴാണ് യഥാർത്ഥ ഭംഗിയും വ്യക്തതയും അനുഭവിച്ചറിയാൻ കഴിയുന്നത്. സാധാരണ ചിത്രരചനയിൽ നിന്ന് തുടങ്ങി പുതിയ ശൈലി രൂപപ്പെടുത്തിയ ചിത്രം പൂർത്തിയാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ക്ഷമ തന്നെയാണെന്നും അജയൻ പറയുന്നു. വൈറ്റാണെങ്കിൽ വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഗ്രേ, അങ്ങനെ ആ ടോൺ വ്യത്യാസങ്ങളുണ്ട്. ഒരു 6-7 ടോൺ വ്യത്യാസം വരുത്തിയാലേ ആ ഷെയ്ഡുകൾ കാണുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു 5 ഷെയ്ഡുകൾ ഉണ്ടാവും. 5-6 ഷെയ്ഡുകൾ വെക്കുമ്പോൾ നാച്ചുറലായിട്ട് അത് ലയനം ഉണ്ടാവും, ലയിച്ച് അത് കാഴ്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും. ക്യാൻവാസിലെ ഒരു ചെറിയ ഭാഗം മാത്രം പൂർത്തിയാക്കാൻ മണിക്കൂറുകളാണ് ആവശ്യമായി വരുന്നത്. 2 സെന്റിമീറ്റർ വിസ്തൃതിക്കുള്ളിൽ തന്നെ 5-ഉം 6-ഉം നിറങ്ങളുള്ള പേപ്പറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയിലെല്ലാം അറബിക് അക്ഷരങ്ങൾ കൂട്ടിയിണക്കിയിട്ടുണ്ട് എന്നതും ചിത്രത്തിൻ്റെ വ്യത്യസ്തതയ്ക്ക് അടിവരയിടുന്നു. അബ്ദുള്ള രാജാവിനെ കണ്ട് ചിത്രം സമ്മാനിക്കാനായതിനേക്കാൾ വലിയ ഭാഗ്യം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അജയന് സുൽത്താന്റെ ചിത്രം നേരിട്ട് സമ്മാനിക്കണമെന്നതാണ് അടുത്ത സ്വപ്നം.